വരയ്ക്കുന്ന ചിത്രങ്ങളിലെ ഉണ്ണിക്കണ്ണനെ ആദ്യമായി ക്ഷേത്രവാതിൽ തുറന്നു കണ്ടപ്പോൾ ജസ്നയ്ക്കുണ്ടായ അനുഭൂതി വരകൾക്കും വർണ്ണനകൾക്കും അപ്പുറമായിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടിക്കാരി ജസ്ന സലീമിന് പത്തനംതിട്ട പന്തളം ഉളയനാട് ശ്രീകൃഷ്ണ ക്ഷേത്രം വരെ പോകേണ്ടി വന്നു കൃഷ്ണവിഗ്രഹം ഒന്ന് നേരിട്ട് കാണാൻ. ഇതിനകം ഉണ്ണിക്കണ്ണന്റെ 500-ലേറെ ഛായാചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ജസ്ന. സ്കൂളിൽ പഠിക്കുമ്പോൾ സാമൂഹ്യശാസ്ത്ര പരീക്ഷയിൽ ഭൂപടം പോലും കോപ്പിയടിച്ചാണ് വരച്ചതെന്ന് പറയാൻ മടിയില്ലാത്ത ജസ്നയ്ക്ക് പക്ഷേ ഉണ്ണിക്കണ്ണൻ എന്നും ഹൃദയത്തിൽ വരച്ചു ചേർത്തൊരു നിറച്ചാർത്തായിരുന്നു. 6 വർഷം മുമ്പ് കണ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങുമ്പോൾ ഓർത്തിരുന്നില്ല ഇത്രയേറെ ആവശ്യക്കാർ താൻ വരയ്ക്കുന്ന ചിത്രങ്ങളെ തേടിയെത്തുമെന്ന്. ഗുരുവായൂരിൽ എല്ലാ വർഷവും വിഷുവിനും ശ്രീകൃഷ്ണ ജയന്തിക്കും ചിത്രങ്ങൾ സമർപ്പിച്ചു വരുന്ന ജസ്ന സലീമിന് ഇത്തവണ പത്തനംതിട്ട പന്തളം ഉളയനാട് ക്ഷേത്രത്തിൽ ചിത്രം സമർപ്പിക്കാൻ സ്പോൺസർ ലഭിക്കുകയായിരുന്നു. പൂനെയിലുള്ള ഒരു തത്വമസി കുടുംബം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അതിന് സ്പോൺസറായിട്ട് നിന്നു. അങ്ങനെ ഞാനത് ഉളനാട്ടിലെ അമ്പലത്തിൽ കൊണ്ടുകൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നീ കണ്ണൻ ഓപ്പൺ ചെയ്യുന്നതിനോട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് നിങ്ങൾക്ക് പ്രശ്നമല്ല എനിക്കും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഈ ശ്രീകോവിലിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ ഫോട്ടോ ഓപ്പൺ ചെയ്തത്. അവിടെ വെച്ചാണ് ക്ഷേത്ര നട തുറന്ന് ശ്രീകൃഷ്ണ വിഗ്രഹം നേരിൽ കാണാൻ അവസരം ലഭിച്ചത്. അപ്പോഴുണ്ടായ ആഹ്ലാദവും അനുഭൂതിയും വാർത്തകളിൽ നിറഞ്ഞു. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കണ്ണനെ കാണുന്നത്. എൻ്റെ ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ ഞാൻ വരയ്ക്കുന്ന ചിത്രമാണ് കണ്ണൻ എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് ഫോട്ടോസുകൾ കാണുന്നു, അതാണ് കണ്ണൻ എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതല്ല, അതിൻ്റെ ഉള്ളിലൊരു കൽവിഗ്രഹമാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. കൊച്ചുനാളിലെ വീട്ടുകാർ ചൊല്ലിവിളിച്ച കണ്ണ എന്ന പേരിലെ ഉണ്ണിക്കണ്ണനെ നേരിൽ കണ്ട നിർവൃതിയായിരുന്നു ജസ്നയ്ക്ക്. പൂനൂർ സ്വദേശികളായ മജീദിൻ്റെയും സോഫിയയുടെയും മകളാണ് ജസ്ന സലീം. കുറുവങ്ങാട് സ്വദേശി സലീമാണ് ഭർത്താവ്. 2 മക്കളുണ്ട്. 24 കോഴിക്കോട്.